സദ്ഗുരു, ഇന്നത്തെ ലോകത്ത് ഒരു നല്ല മാതാപിതാക്കളുടെ കടമ എന്തായിരിക്കണം? Parenthood is a very funny thing. നോക്കൂ, രക്ഷാകർത്തൃത്വം എന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഇതുവരെ ആർക്കും അറിയാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാനായി ശ്രമിക്കുകയാണ് അല്ലേ? അല്ലേ? ആരും ഒരിക്കലും അറിഞ്ഞിട്ടില്ല മക്കളെ വളർത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന്. നിങ്ങൾക്ക് 12 കുട്ടികളുണ്ടെങ്കിൽ അപ്പോഴും പഠിക്കുകയായിരിക്കും. നിങ്ങൾക്ക് 11 പേരെ ശരിയായി വളർത്താൻ കഴിഞ്ഞു എന്നിരിക്കാം. 12-ാമത്തെ ആൾ പണി തന്നേക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരമാവധി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ച കാര്യം എന്താണ്? ഞാൻ പറയും ഏറ്റവും പ്രധാന കാര്യം ഇതാണെന്ന്. ആദ്യം നിങ്ങൾ സ്വയം മെച്ചപ്പെടുത്തണം. വേണ്ടത്ര സമയം സ്വയം ചെലവഴിക്കണം. സ്വയം ശ്രദ്ധാപൂർവം നോക്കണം. നിങ്ങൾ എങ്ങനെയാണുള്ളത്? എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ നിൽക്കുന്നു? എങ്ങനെ സംസാരിക്കുന്നു? നിങ്ങൾ എന്തു ചെയ്യുന്നു? എന്തു ചെയ്യുന്നില്ല? ഞാൻ പറയുന്നു, നിങ്ങൾ സ്വയം വളരെ ശ്രദ്ധയോടെ നോക്കണമെന്ന്. കാരണം കുട്ടികളെല്ലാം വേഗത്തിൽ നോക്കി പഠിക്കുകയും വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും അവർ പെരുപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, കുറഞ്ഞ പക്ഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് സ്വയം മാറുക എന്നതാണ്. ആരെങ്കിലും അംഗീകരിച്ചെന്നിരിക്കില്ല, അത് പ്രശ്നമല്ല. കുറഞ്ഞ പക്ഷം നിങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട വിധത്തിലായിട്ടുണ്ടല്ലോ. അത്രയെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റൊരാളുടെ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞെന്നിരിക്കില്ല. അവർ നിങ്ങൾക്കായി ഏതുതരം മാനദണ്ഡങ്ങളാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. കുറഞ്ഞത് സ്വയം ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ആയിത്തീരണം. അത് നിർബന്ധമാണ്. പക്ഷേ അത് ആവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നേ ഉള്ളൂ. അപ്പോഴും അത് നിങ്ങളെ ഒരു നല്ല രക്ഷിതാവാക്കണമെന്നില്ല. എന്നാൽ അത് വേണ്ട അന്തരീക്ഷം സൃഷ്ടിക്കും. എന്നാൽ ആവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് രക്ഷകർത്തൃത്വത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. വലിയ ഭാഗം. നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷത്തിനും ഒരു നിശ്ചിത സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ശരിയായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചാൽ പൊതുവെ അവർ വളരുന്നു. തീർച്ചയായും അവർക്ക് അവസരങ്ങൾ ലഭ്യമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ലഭ്യമായ പരിധികൾക്കുള്ളിൽ മാത്രമേ നമുക്ക് അവസരങ്ങൾ നൽകാൻ കഴിയൂ. അങ്ങനെയല്ലേ? അല്ലേ? അല്ലേ? നിങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒന്നിലേക്ക് അവസരം നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ പരിമിതികൾക്കനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ മേഖലയിൽ നിങ്ങൾ പരമാവധി ശ്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ പ്രധാന കാര്യം, നിങ്ങൾ ഏതുതരം മനുഷ്യനെയാണ് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതുതരം മനുഷ്യനാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ. അപ്പോൾ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയായാൽ ഇത് സമയമാണ്, പരിവർത്തനത്തിലുള്ള സമയം. കാരണം ഇപ്പോൾ മറ്റൊരു ജീവൻ കടന്നു വരികയാണ്. നിങ്ങൾ തന്നെ സ്വയം ഇഷ്ടപ്പെടാത്ത വിധത്തിലാണെങ്കിൽ തീർച്ചയായും ഒരാൾ കൂടി ആ വഴിക്ക് പോകേണ്ടതില്ല. അങ്ങനെയല്ലേ? അതിനാൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ബോധവാന്മാരാകേണ്ടത് വളരെ പ്രധാനമാണ്. വളരെ പ്രധാനമാണ്. നമ്മൾ എന്താണ് പഠിപ്പിക്കേണ്ടത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ കരുതുന്നു, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്നാൽ, അവർ എല്ലാത്തിനെയും ചോദ്യം ചെയ്യാൻ പഠിക്കണം. പക്ഷേ സംശയത്തോടെയല്ല, അറിയാനുള്ള യഥാർത്ഥ ആഗ്രഹത്തോടെ. ചോദ്യം ചെയ്യുക എന്നത് വളരെ അസുഖകരമായ ഒരു പ്രക്രിയയോ അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു പ്രക്രിയയോ ആയിത്തീരാം. ആളുകൾ ചോദ്യം ചെയ്യുന്നത് അവർ മുൻകൂട്ടിയെല്ലാം തിന്മയാണെന്ന് സംശയിക്കുന്നതിനാലാണ്. ഇതൊരു രോഗമാണ്. പക്ഷേ നിങ്ങൾ ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം നിങ്ങളിപ്പോഴുള്ള സ്ഥാനത്ത് നിന്നും കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ചോദ്യം. അങ്ങനെയല്ലേ? ചോദ്യം അടിസ്ഥാനപരമായ ഒരു ഉപകരണമാണ്, കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന. അതാണ് ചോദ്യത്തിൻ്റെ ഉദ്ദേശ്യം. ഇത് നിങ്ങൾ കുട്ടിയുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു കുട്ടിക്ക് എന്തിനേയും ചോദ്യം ചെയ്യാൻ കഴിയണം. നിങ്ങളെ ഉൾപ്പെടെ നിങ്ങളിത് അനുവദിച്ചാൽ
ആരോഗ്യകരമായ രീതിയിൽ, അസുഖകരമായ രീതിയിലല്ല, എല്ലാവരിലും എന്തോ കുഴപ്പമുണ്ടെന്ന രീതിയിലല്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ കുട്ടി നിരന്തരം തൻ്റെ ബുദ്ധി വിനിയോഗിക്കുവാനായി തുടങ്ങും. അവനൊരു ഡോക്ടറോ എഞ്ചിനീയറോ ഇതോ അതോ ആകുമെന്നൊന്നും ഇത് ഉറപ്പ് തരില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അവൻ്റെ ബുദ്ധി സജീവമായിരിക്കും. സജീവമായ ബുദ്ധിശക്തിക്കും ആരോഗ്യകരമായ ശരീരത്തിനും ആവശ്യമായ ശാരീരിക ഗതികളിലൂടെ അവനെ നിങ്ങൾ കൊണ്ടുപോവുകയും നിങ്ങൾക്ക് താങ്ങാവുന്നതിനനുസരിച്ചുള്ള തലത്തിലുള്ള വിദ്യാഭ്യാസം നൽകി ഒന്നിനോടും താതാത്മ്യപ്പെടാതെ അവനെ വളർത്തുകയാണെങ്കിൽ അവൻ്റെ ബുദ്ധി ഒന്നിനോടും കെട്ടുപിണയാതെ വയ്ക്കുകയാണെങ്കിൽ, ഇതിനോടോ അതിനോടോ ഒന്നും കെട്ടുപിണയാതെ എല്ലാത്തിനോടും സന്നദ്ധനും തുറന്നവനുമായാൽ, ഈ രീതിയിൽ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ജീവിതത്തിൽ അവന് കഴിയുന്ന ഏറ്റവും മികച്ചത് അവൻ ചെയ്തിരിക്കും. അവൻ മറ്റൊരാളെപ്പോലെ ആകണമെന്നില്ല, പക്ഷെ തൻ്റെ പരമാവധി കഴിവുകളിലേക്ക് അവൻ വളരും. തീർച്ചയായും ഇതൊക്കെ ആശ്രയിക്കുന്നത് അവൻ ജീവിതത്തിൽ ആരൊക്കെ കണ്ടുമുട്ടുന്നു, എന്ത് സംഭവിക്കുന്നു, ഏത് സാഹചര്യത്തിലാണ് അവൻ പ്രവേശിക്കുന്നത്, അവനൊരു ആത്മീയ സ്ഥലത്തേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു യുദ്ധമേഖലയിലേക്ക് പോകുന്നുണ്ടോ എന്നതിനെയൊക്കെയാണ്. ആർക്കറിയാം, അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ നിങ്ങൾ സ്നേഹത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും തുറന്ന മനസ്സിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെങ്കിൽ, നിങ്ങളൊന്നിനോടും താതാത്മ്യപ്പെടാത്തപ്പോൾ സ്വാഭാവികമായ മുൻവിധികൾ ഉണ്ടാകുകയില്ല. നിങ്ങളൊരു കുട്ടിയെ മുൻവിധികളില്ലാതെ സ്നേഹനിർഭരമായ തുറന്ന അന്തരീക്ഷത്തിൽ വളർത്തിയാൽ, തുറന്ന ഒരു അന്തരീക്ഷത്തിൽ, പൊതുവെ നന്നായി പ്രവർത്തിക്കും. എന്നാൽ യാതൊരു ഉറപ്പുമില്ല, കാരണം സമൂഹത്തിൽ മറ്റ് സ്വാധീനങ്ങൾ ഉള്ളതിനാൽ നാളെ രാവിലെ അവൻ ആരുടെ കൈകളിലാണ് അകപ്പെടുക എന്ന് നിങ്ങൾക്കറിയില്ല അല്ലേ. നിങ്ങൾ നിങ്ങളുടെ പരമാവധി ചെയ്യാം. നാളെ രാവിലെ നിങ്ങളുടെ കുട്ടി ആരുടെ കൈകളിൽ ചെന്ന് വീഴും എന്നതിന് യാതൊരു ഇൻഷുറൻസോ ഗ്യാരണ്ടിയോ ഇല്ല. അത് നിങ്ങൾ എപ്പോഴും എടുക്കുന്ന ഒരു റിസ്ക്കാണ്. എന്നാൽ ഒരേ ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്തോ ഇല്ലയോ എന്നതാണ്. അത്രമാത്രമേ ജീവിതത്തിലുള്ളൂ.